മലയാളിയുടെ മനസ്സിൽ പ്രണയവും വിരഹവും തമാശയും നിറച്ച 60-ലേറെ ഹിറ്റ് ഗാനങ്ങൾ എഴുതിയ പുതുതലമുറയിലെ ഗാനരചയിതാവാണ് മനു മഞ്ജിത്ത്. മനുവിന്റെ ഇമ്മ എന്ന കവിതാ സമാഹാരം കാവ്യലോകത്ത് പുതിയ അനുഭവമാവുകയാണ്. ഗിരീഷ് പുത്തഞ്ചേരിക്ക് വേണ്ടിയാണ് പുസ്തകം സമർപ്പിച്ചിരിക്കുന്നത്. മുബഷീർ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ഒരു പളുങ്കുകോപ്പയിൽ നീ ബാക്കി വെച്ചത് ഈ തിരികസൽ ചവർപ്പ്, കടൽ തീരത്തൊരു കാൽപ്പാട്, ഒരു ഗ്രന്ഥശാലയുടെ തട്ടുകൾ ദ്രവിശാലമാരയിൽ മൗനം കൊണ്ടൊരു കവിത. പേരുകൊണ്ടും ഉള്ളടക്കം കൊണ്ടും വ്യത്യസ്തമാവുകയാണ് ഉമ്മ എന്ന കവിതാ സമാഹാരം. കവിതയുടെ ഉറവ പൊട്ടുമ്പോഴൊക്കെ ചോരക്കറ പുറഞ്ഞ് മറുകാകുന്നതിൽ ഒഴുകി കാലിയാവുകയല്ല, എഴുതി തീർക്കലാണ് കവിത്വം എന്ന ദർശനത്തെ അടയാളപ്പെടുത്തുന്നതാണ് ഉമ്മയിലെ ഓരോ വരികളും. കണക്ക് തെറ്റിച്ചതിൽ പുത്തഞ്ചേരിയിൽ വന്ന് കാലത്തിനെ കൊണ്ട് പ്രായശ്ചിത്തം ചെയ്യിപ്പിക്കുന്നതും നിലാവിൻ്റെ നാനാർത്ഥ്യമറിഞ്ഞ അപകടമില്ലാതെ ആസ്വാദ്യതയുടെ ചുരം കയറി ചുംബനം നൽകുന്നതുമെല്ലാം വായനക്കാരനെ അനുഭൂതിയിലാക്കുന്നു. ഇത് ഈ ഒരു പുസ്തകത്തിനായിട്ട് എഴുതിയിട്ടുള്ള ഒരു എഴുത്തുകളല്ല ഇത്. ഒരു പല സമയങ്ങളിലായിട്ട് എനിക്ക് തോന്നുന്നു 10 വർഷത്തിന് മുകളിലുള്ള എഴുത്തുകളൊക്കെ ഉണ്ട് അതിൻ്റെ അകത്ത്. അപ്പോൾ അങ്ങനത്തെ ചിന്തകൾ പലതും ഇങ്ങനെ ഷെയർ ചെയ്തു ഇങ്ങനെ അതിങ്ങനെ ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞ സമയത്ത് അതിപ്പോൾ അതിന് ചിലതിനൊക്കെ ഒരു കൃത്യമായിട്ടൊരു കവിതയുടെ തന്നെ ഒരു സ്വഭാവമുണ്ട്. അപ്പോൾ അതൊക്കെ കൂടി എവിടെയെങ്കിലും ഒന്ന് കൂട്ടി വയ്ക്കാം എന്നുള്ള വളരെ കാലത്തെ ഒരു ഉദ്യമമാണ്. ഓം ശാന്തി ഓശാന എന്ന സിനിമയ്ക്ക് വേണ്ടി എഴുതിയ മന്ദാരമേ ചെല്ല ചെന്താരമേ എന്ന ഗാനമാണ് മനു മഞ്ജിത്ത് എന്ന ഗാനരചയിതാവിനെ പ്രശസ്തനാക്കുന്നത്. തുടർന്ന് ഓർമ്മയുണ്ടോ ഈ മുഖം, വിക്രമാദിത്യൻ, ആട്, അടികപ്പ്യാരെ കൂട്ടമണി, കുഞ്ഞിരാമായണം, ജേക്കബിൻ്റെ സ്വർഗരാജ്യം, ഗോദ, ലവ് ആക്ഷൻ ഡ്രാമ എന്നിവയുൾപ്പെടെ ഒരുപാട് സിനിമകൾക്ക് പാട്ടുകൾ എഴുതി. രാവിലെ വിളിച്ചു 2 മണിക്കൂറിനുള്ളിൽ ഒരു പാട്ടെഴുതി തരാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അരമണിക്കൂറിൽ വാട്സാപ്പിൽ സംഭവം എത്തുമെന്ന് മനു മഞ്ജിത്തിനെ കുറിച്ച് പറഞ്ഞത് വിനീത് ശ്രീനിവാസനാണ്. പ്രണയവും വിരഹവും ഭക്തിയും നർമ്മവും ഉൾപ്പെടെ ഏതുതരം ഫീലിലുള്ള പാട്ടെഴുതാനും മിടുക്കനായ ഗാനരചയിതാവാണ് മനു. നിരവധി ഹിറ്റ് ഗാനങ്ങൾ മലയാള ചലച്ചിത്ര മേഖലയ്ക്ക് സമ്മാനിച്ച മനു മഞ്ജിത്ത് ഒരു ഡോക്ടർ കൂടിയാണ്. നിളമരിക്കാം, ശ്മശാന നടുവിലിരിക്കാം, എങ്കിലും ബാബുക്കയുടെ ഗാനം നുണയാൻ പറഞ്ഞതിനുമ്മ. തീർച്ചയായും കോഴിക്കോട്ടുകാരനായ മനു മഞ്ജിത്തിൻ്റെ വരികൾക്കിനി വായനക്കാർ നൽകുമുമ്മ. സ്വപ്നങ്ങളെ നക്ഷത്രങ്ങളാക്കി ആകാശം നിറയെ പതിപ്പിച്ച് പകലുണ്ടാക്കിയ പോലെ. മുബഷിർ പി അക്ബർ, കൈരളി ന്യൂസ്, കോഴിക്കോട്.